എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി അന്യജീവൻ ഉതകി സ്വജീവിതം എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അന്യജീവൻ ഉതകി സ്വജീവിതം എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം ഡോക്ടർ ജോർജ് ഓണക്കൂർ രചിച്ച പ്രണയ താഴ്വരയിലെ ദേവദാരു എന്ന നോവലിലെ ആദ്യ ഭാഗമാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രം എയ്റോസ്പേസ് എൻജിനീയറായ ഹർഷവർദ്ധൻ എന്ന ഉണ്ണിയാണ്. ഉണ്ണിയും ഇസ്രായേൽ വംശജയും ഗവേഷക വിദ്യാർത്ഥിയുമായ സൈറയുമായിട്ടുള്ള പ്രണയം രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള മനോഹരമായ സമ്മേളനമായി നോവലിസ്റ്റ് ഈ നോവലിൽ ഉടനീളം വരച്ചു കാണിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ പാശ്ചാത്യ പൗരസ്ത്യ ദർശനങ്ങളുടെ സംവാദമാണ് ഈ നോവൽ എന്ന് തന്നെ പറയാം. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭാരതത്തിൻ്റെ ആ സംസ്കാരത്തെക്കുറിച്ച്, ഏതു സംസ്കാരത്തെയും ഉൾവഹിക്കാൻ കഴിയുന്ന അതിൻ്റെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഭാരത സംസ്കാരത്തോടും അതിൻ്റെ പൗരാണികമായ മഹത്വങ്ങളോടും ആധ്യാത്മികമായ അംശങ്ങളോടുമെല്ലാം മമതയും സ്നേഹവും വളർത്തി തൻ്റെ മനസ്സിനെ അതിർത്തികളില്ലാതാക്കി മാറ്റുക എന്ന മനോഹരമായ ആ കർമ്മം നിർവഹിച്ചത് തൻ്റെ സ്വന്തം അമ്മ തന്നെയാണ് എന്നിങ്ങനെ ഉണ്ണി കരുതുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ ഉണ്ണിയുടെ ഉള്ളിൽ മതസൗഹാർദ്ദവും ദേശത്തോടുള്ള ഭക്തിയും സംസ്കാരത്തോടുള്ള ആദരവും വളർത്താൻ അവർ അവനെ പര്യാപ്തമാക്കിയിരുന്നു എന്നാണ്. ഏതു പ്രതിസന്ധികളെയും തൻ്റെയിടത്തോടുകൂടി നേരിടുവാനും അറിവ് വർദ്ധിക്കുംതോറും വിനയമുള്ളവനായി തീരാനും അവർ അവനെ പഠിപ്പിച്ചു. ഭൂതകാല പ്രതാപങ്ങളിൽ ആണ്ടുപോകാതെ സ്വന്തം ശക്തിയിൽ കരുത്താർജിച്ച് തൻ്റെ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ കഴിവുള്ള വണ്ണം അവന് മനസ്സുറപ്പ് നൽകിയതും അമ്മയാണ് എന്ന് പാഠഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്നുള്ള ഭാഗം വായിക്കാം. മകൻ്റെ നടപ്പാതകൾ അമ്മ അറിയുന്നു. അമ്മയുടെ വാത്സല്യമാണ് അവൻ്റെ ചുവടുകൾക്ക് പ്രകാശമാകുന്നത്. ഒരിക്കലും ആ വെളിച്ചത്തിന് മങ്ങലേൽക്കുകയുണ്ടായില്ല. പാതിരാവിലും ഉണർന്നിരുന്നു പഠിക്കുമ്പോൾ അമ്മയും ഉറങ്ങാതിരുന്നു. മുന്നിൽ വിടർത്തി വച്ച പുസ്തകം വായിക്കുന്നു എന്ന് ഭാവിക്കുമ്പോഴും മനസ്സ് എന്നെ തേടുകയായിരുന്നല്ലോ അല്ലേ. ഓരോ വളർച്ചയിലും അവൻ്റെ ഓരോ മുന്നേറ്റങ്ങളിലും അമ്മ ശക്തിയായി പ്രകാശമായി കൂടെ നിന്നിരുന്നു എന്നാണ്. ആ അമ്മ ചൊരിയുന്ന ആ പ്രകാശത്തിന് ഒരിക്കലും മങ്ങലേറ്റിട്ടില്ല. പാതിരാത്രിയിൽ ഉറക്കമൊഴിച്ചു പഠിക്കുമ്പോൾ അമ്മ അവന് കൂട്ടിരുന്നു. തൻ്റെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകത്തിലാണ് നോട്ടമെങ്കിൽ പോലും അമ്മയുടെ മനസ്സ് എപ്പോഴും മകനോടൊപ്പമായിരുന്നു. ഇങ്ങനെ അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും അമ്മ ശക്തിയും കരുത്തുമായി അല്ലെങ്കിൽ പ്രകാശമായി കൂടെ നിന്നിരുന്നു. അമ്മയുടെ പ്രാർത്ഥനകളിൽ കരുത്താർജിച്ച് വളർന്നു. അങ്ങനെ അമ്മയുടെ ആ സ്നേഹവാത്സല്യത്തിൻ്റെ തണലിൽ കരുത്താർജിച്ചാണ് ഉണ്ണി വളർന്നു വന്നത്. ദേവുവിൻ്റെ ഉണ്ണി മിടുമിടുക്കനാണേ, അയാൾ ഈ ആകാശവും പിന്തള്ളി വളരൂന്നാ തോന്നണേ. അമ്മയുടെ വൈധവ്യത്തിൽ അവഗണിച്ചവർ, അനാഥ ശിശുവിനെ പോലെ ഒഴിവാക്കിയവർ ആശംസിക്കുന്നു. കേട്ടുകേട്ട് വാശി വളർത്തിയ വാക്കുകൾ, എല്ലാവരോടും വിനയത്തോടെ പെരുമാറുമ്പോഴും തോറ്റുകൊടുക്കുകയില്ല എന്ന ദൃഢപ്രതിജ്ഞ, അപരാജിതയായ അമ്മയുടെ മകന് നക്ഷത്ര പദങ്ങൾ സ്വപ്നം അല്ലേ. അവൻ്റെ ആ ജീവിത വഴിയെ തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അമ്മയുടെ വൈധവ്യം, വൈധവ്യം എന്നാൽ വിധവയുടെ ആ അവസ്ഥയെയാണ് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിരിക്കുന്ന ആ അവസ്ഥയാണ് വൈധവ്യം എന്ന് പറയുന്നത്. ആ വൈധവ്യത്തിൽ അമ്മയെ അവഗണിച്ചവർ, താനൊരു അനാഥ ശിശുവാണ് എന്ന് പറഞ്ഞ് പിന്തള്ളിയവരെല്ലാമാണ് ഇത്തരത്തിൽ അവനെ ആശംസിക്കുന്നത് അല്ലേ, അവനെ പ്രശംസിക്കുന്നത്. അങ്ങനെ ആ വാക്കുകൾ കേട്ടുകേട്ട് വാശി പിടിച്ചാണ് അവൻ വളർന്നത് അല്ലേ. ഇനിയും ഉയരണം, ഉയരങ്ങളിൽ എത്തണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടായി. പക്ഷേ ഇവരോടൊന്നും, തന്നെ ഒരിക്കൽ പുച്ഛിച്ചവരോട്, തൻ്റെ അമ്മയെ അവഗണിച്ചവരോടൊന്നും ഒരിക്കലും അവന് വെറുപ്പോ വിദ്വേഷമോ ഉണ്ടായില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം
മകനിൽ വളരാൻ അമ്മ അനുവദിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരോടും വിനയമുള്ളവനായി പെരുമാറുമ്പോഴും താൻ ജീവിതത്തിൽ ഒരിക്കലും തോറ്റുകൊടുക്കുകയില്ല എന്നൊരു വാശിയും ഉണ്ണിയിൽ വളർന്നു വന്നു. ആ ഒരു ജീവിത പാഠവും അവൻ അമ്മയിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട യുവതിയായിരുന്നു അവൻ്റെ അമ്മ. എന്നിട്ടും പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്തുകൊണ്ട് അല്ലേ ആ നിരാശയിലാണ്ട് പോകാതെ വൈധവ്യത്തിൻ്റെ നിരാശയിലാണ്ട് പോകാതെ എല്ലാത്തിനെയും തൻ്റെ ഇടത്തോടുകൂടി നേരിട്ട് വിധിയെ വെല്ലുവിളിച്ച അമ്മയുടെ മകനാണ് ഉണ്ണി. അതുകൊണ്ട് മറ്റൊരു തരത്തിൽ ചിന്തിക്കുക ഒരിക്കലും സാധ്യമല്ല എന്നാണ്. അപരാജിതയായ അമ്മയുടെ മകന് നക്ഷത്ര പദങ്ങൾ സ്വപ്നം. നക്ഷത്ര പദങ്ങൾ എന്നത് ഉയർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ നക്ഷത്രത്തോളം അല്ലെ ആകാശത്തുള്ള ആ നക്ഷത്രത്തെ കയ്യെത്തിപ്പിടിക്കുക, അങ്ങനെ ഉയരങ്ങൾ കീഴടക്കുക എന്നത് തന്നെയാണ് ഉണ്ണിയുടെ സ്വപ്നം. അല്ലെ അപരാജിതയായ അമ്മ, ഒരിക്കലും തോറ്റുകൊടുക്കാത്ത അമ്മയുടെ മകനാണ് ഉണ്ണി. എല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു. സമർത്ഥനായി പഠിച്ചു കയറി ഉപരിപഠനത്തിന് തയ്യാറെടുക്കുമ്പോൾ അമ്മയാണ് നിർബന്ധിച്ചത്, എൻ്റെ ഉണ്ണി എവിടെയായാലും എപ്പോഴും എന്നോടൊപ്പമുണ്ട്, എനിക്ക് വിശ്വാസമാണ്, നല്ല ധൈര്യമാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കേന്ദ്രത്തിൽ പഠിക്കണം, ഉന്നത വിജയം കൈവരിക്കണം. ആ ധൈര്യം മറ്റാരിലും ഉപരി ഞാൻ അറിഞ്ഞു, അതായിരുന്നു ആശ്വാസം. ഏതു പ്രതിസന്ധിയിലും തളരാത്ത അമ്മ, അമ്മയുടെ മകൻ. അല്ലേ അങ്ങനെ ഉപരിപഠനത്തിനായി സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോഴും അമ്മയാണ് അവന് കരുത്തു പകർന്നത്. എന്തു പറഞ്ഞാണ് ആ കരുത്ത് ഉണ്ടാക്കിയത് എന്നുകൂടി ശ്രദ്ധിക്കണം. എനിക്ക് വിശ്വാസമാണ് എന്നാണ്. അല്ലേ ഒരു അമ്മയ്ക്ക് തൻ്റെ മകനിൽ വിശ്വാസമുണ്ടാവുക ആ മകനെ എത്ര ആത്മവിശ്വാസമുള്ളവനാക്കി തീർക്കും എന്നതിൻ്റെ ഒരു സൂചന നമുക്ക് ഈ വരികളിൽ കാണാം. എവിടെയായാലും ഉണ്ണി എൻ്റെ അരികത്തു തന്നെയുണ്ട്. അല്ലേ അത് കാഴ്ചയ്ക്ക് അപ്പുറമാണെങ്കിൽ പോലും ഉണ്ണി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, എനിക്ക് വിശ്വാസമാണ്. എന്താണ് ആ വിശ്വാസം? അവൻ ഒരിക്കലും അന്യദേശത്തു ചെന്ന് തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയില്ല എന്ന വിശ്വാസം. അവൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും മറക്കില്ല എന്ന വിശ്വാസം. നാടിൻ്റെ നന്മയെയും അമ്മയുടെ വാത്സല്യത്തെയും മറന്നു പോകില്ല എന്ന വിശ്വാസം. ഇതാണ് അമ്മ അവനിൽ വളർത്തിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അതിലൊട്ടും സംശയവുമില്ല. നല്ല ധൈര്യമാണ് എന്നാണ് അമ്മ പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കേന്ദ്രത്തിൽ വേണം നീ പഠിക്കാൻ, ഉന്നത വിജയം കൈവരിക്കണം. അമ്മയുടെ ഈ വാക്കുകൾ തന്നെയാണ് അവനിൽ ആത്മവിശ്വാസവും ധൈര്യവും പകർന്നത് എന്നും അവൻ ഓർക്കുന്നു. IIT എൻട്രൻസ് ടെസ്റ്റ് എഴുതി മികച്ച റാങ്ക് വാങ്ങി മുംബൈ IIT എയ്റോസ്പേസ് എൻജിനീയറിങ്ങിന് പ്രവേശനം. മനസ്സ് വികാരസാന്ദ്രമായി, ഭൂമിയുടെ അന്തരീക്ഷവും അവിടം വിട്ട് ബഹിരാകാശവും. കുഞ്ഞുനാളിൽ തലയ്ക്കു മുകളിൽ വട്ടമിട്ടു പറക്കുന്ന വിമാനങ്ങൾ അമ്പരപ്പുളവാക്കി. ആ വിസ്മയലോകമാണ് കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. അല്ലേ അങ്ങനെ ഒരു എയ്റോസ്പേസ് എൻജിനീയർ ആകാനുള്ള അവസരമാണ് തനിക്ക് കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്നത്. ഒരിക്കൽ താൻ അത്ഭുതത്തോടുകൂടി മാത്രം കണ്ടിരുന്ന ആ നക്ഷത്രപദങ്ങൾ ഇപ്പോൾ തൻ്റെ മുന്നിൽ തന്നെയുണ്ട്, തൻ്റെ കയ്യെത്തും ദൂരത്തു തന്നെയുണ്ട്. അങ്ങനെ മനസ്സ് വികാര നിർഭരമായി, അല്ലേ താൻ ആഗ്രഹിച്ചത് ഒടുവിൽ നേടിയെടുത്തിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് അമ്മയുടെ കരുത്തിൽ തണലിൽ വളർന്നുകൊണ്ട് അവൻ ആത്മവിശ്വാസത്തോടുകൂടി വളർന്നു, കരുത്തോടെ ശ്രദ്ധയോടെ പഠിച്ചു, ഉയർന്ന റാങ്കു നേടി. ഒടുവിൽ ആ സ്വപ്നം അവൻ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്തു. വീടു വിട്ട് അകലുകയാണ് മുംബൈയിലെ പോവായി തടാക തീരത്ത് മനോഹരമായ ക്യാമ്പസ്. അമ്മയുടെ മനസ്സും മുഖവും പൂത്തുലഞ്ഞു. ഒരു മഹാസ്വപ്നം സഫലമാവുകയാണ്. സ്വയം നട്ടുവളർത്തിയ ചെടി, അത് ആകാശം നോക്കി വളർന്ന് ജീവിത പരിസരമാകെ തണൽ വിരിക്കുന്നു. അല്ലേ അമ്മ വളരെയധികം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അല്ലേ താൻ നട്ടുവളർത്തിയ ചെടി, മകനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വളരെയധികം കരുതലോടും ശ്രദ്ധയോടും കൂടി നട്ടുവളർത്തിയ ആ ചെടി ഇന്ന് വൻ വൃക്ഷമായി
തണൽ വിരിക്കുകയാണ്. തൻ്റെ ജീവിതമാകുന്ന ആ പരിസരത്ത് മുഴുവൻ തണൽ വിരിക്കുകയാണ് ഇവിടെ തൻ്റെ മകൻ അല്ലേ. അങ്ങനെ ആ അമ്മയുടെ ജീവിതവും ധന്യമാവുകയാണ്. താൻ ഇത്ര നാളും കഷ്ടപ്പെട്ടത് അല്ലേ, തുണയില്ലാതെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് ആർക്കു വേണ്ടിയാണോ താൻ കഷ്ടപ്പെട്ടത്, അത് ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അല്ലേ. മകൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തോടൊപ്പം തൻ്റെ ജീവിതവും സാർത്ഥകമായി എന്ന് അമ്മ കരുതുന്നു. സ്വയം നട്ടു വളർത്തിയ ചെടി അത് ആകാശം നോക്കി വളർന്ന് ജീവിത പരിസരമാകെ തണൽ വിരിക്കുന്നു അല്ലേ. അമ്മയുടെ ജീവിത പരിസരത്ത് മുഴുവൻ മകനാകുന്ന തണൽ നിറഞ്ഞു നിൽക്കുക അല്ലേ. അപ്പോൾ എത്രയും ദൃഢമാണ് അവരുടെ ജീവിത ബന്ധം. വളർന്നു വലുതാകുമ്പോൾ അമ്മയെ മറക്കുന്ന മക്കളാണ് ഇന്ന് നമുക്ക് പരിചയമുള്ളത് അല്ലേ. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ അധികവും കേൾക്കുന്നത്. എന്നാൽ അമ്മയുടെ ജീവിത പരിസരത്താകെ തണൽ വിരിക്കുന്ന മകനെയാണ് ഇവിടെ നോവലിസ്റ്റ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇങ്ങനെ അന്യസംസ്കാരത്തിലോ മറ്റൊരു ദേശത്തോ ചെന്നുപെട്ടാലും അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളെ അല്ലെങ്കിൽ തൻ്റെ വേരുകളെ അറുത്തുമാറ്റാൻ കഴിയാത്തവണ്ണം വളർത്തിക്കൊണ്ടുവരികയാണ് ഈ അമ്മ ചെയ്തത്. അങ്ങനെയാവണം മാതാപിതാക്കൾ എന്നൊരു സന്ദേശം കൂടി നോവലിസ്റ്റ് ഈ വരികളിൽ നൽകുന്നുണ്ട്. പഠനത്തിനും ഭൗതിക സുഖ സൗകര്യങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ് നമ്മൾ ഇന്ന് കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്നത്. അതോടൊപ്പം നമ്മുടെ സ്നേഹവാത്സല്യങ്ങൾ തിരസ്കരിക്കാൻ കഴിയാത്തവണ്ണം സുദൃഢമായ ബന്ധത്തിൻ്റെ ആ ഒരു പരിസരം കൂടി മാതാപിതാക്കൾ മക്കൾക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് എന്ന മഹത്തായ സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ അന്യദേശത്തേക്ക് ചെല്ലുമ്പോഴും വൃദ്ധരായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കാൻ അവർക്ക് കഴിയാതിരിക്കൂ അല്ലെ. ആ ഒരു സ്നേഹത്തിൻ്റെ ചരട്, പൊട്ടാത്ത ചരട് അവരിൽ എപ്പോഴും വളർത്തിയെടുക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് എന്നൊരു സൂചന ഇതിലുണ്ട്. നാട്ടിൽ ചെറിയ ജോലിയുമായി ഒതുങ്ങുക, അമ്മ അരികിൽ തന്നെ ഉണ്ടാകും. അതിലുപരി ഒരു ആനന്ദം ആവശ്യമില്ല. മനസ്സിൽ വേരൂന്നിയ അത്തരം ചിന്തകൾ പിഴുതെറിഞ്ഞത് അമ്മ. ഉണ്ണി അരികിൽ വേണമെന്നത് എൻ്റെ സ്വാർത്ഥത. പക്ഷേ ഒരമ്മയ്ക്ക് അങ്ങനെ സ്വാർത്ഥിയാകാൻ സാധ്യമല്ല. നൊന്തുപെറ്റ മകനാണ്, പക്ഷേ അത് വേറൊരു ജന്മം. സ്വന്തം നാടിന് സമർപ്പിക്കുന്നു. രാജ്യമാതാവിൻ്റെ അഭിമാനമായി ആ വ്യക്തിത്വം വികസിക്കണം. ധനസമ്പാദനമോ സ്വകാര്യമായ ഉയർച്ചയോ അല്ല, രാഷ്ട്രത്തിനു വേണ്ടി എന്ത് നൽകാനാവുമെന്ന ചിന്ത മാത്രമേ ഉണ്ണിയിൽ ഉണ്ടാകാവൂ. എത്ര മഹത്തായ ഉപദേശമാണ്, സന്ദേശമാണ് അമ്മ ആ മകന് നൽകുന്നത് എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. അമ്മയോടുള്ള സ്നേഹാധിക്യം കൊണ്ട് താൻ നാട്ടിൽ തന്നെ കഴിയാമെന്നും അങ്ങനെ എപ്പോഴും അമ്മ തൻ്റെ അരികിൽ ഉണ്ടാകുമെന്നും ചിന്തിക്കുന്ന മകനെ പിന്തിരിപ്പിക്കുകയാണ് ഇവിടെ സ്നേഹനിധിയായ അമ്മ. ഏതൊരമ്മയ്ക്കും തൻ്റെ മകനെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം എന്നതാണ് ആഗ്രഹം. അരികത്ത് തന്നെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇവിടെ ആ അമ്മ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഉണ്ണി എൻ്റെ അരികിലുണ്ടാകണമെന്നത് എൻ്റെ സ്വാർത്ഥതയാണ് അല്ലേ. ഞാൻ നൊന്തുപെറ്റ മകനാണെങ്കിൽ പോലും അത് മറ്റൊരു ജന്മമാണ്. അവൻ അവൻ്റേതായ ഒരു വ്യക്തിത്വം അവനുണ്ട്. അവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ ഒന്നാകെയുള്ള സമ്പത്താണ് തൻ്റെ ഉണ്ണി. തൻ്റെ മാത്രം മകനല്ല, ഈ രാജ്യത്തിനായി ജനിച്ച പുത്രനാണ് അവൻ. അതുകൊണ്ട് തന്നെ രാജ്യസേവനമാണ് അവൻ ആദ്യം ലക്ഷ്യമിടേണ്ടത് എന്നാണ്. രാജ്യമാതാവിൻ്റെ അഭിമാനമായി ആ വ്യക്തിത്വം വികസിക്കണം. ധനസമ്പാദനമോ സ്വകാര്യമായ ഉയർച്ചയോ അല്ല, രാഷ്ട്രത്തിനു വേണ്ടി എന്തു നൽകാനാവുമെന്ന ചിന്ത അല്ലേ. ധനസമ്പാദനമോ സ്വകാര്യമായ ഉയർച്ചയോ അല്ല എന്നുള്ളതാണ് അവിടെ ഊന്നൽ നൽകേണ്ടത് അല്ലേ. തൻ്റെ മക്കളെല്ലാവരും ഉയർന്ന പദവിയിലിരിക്കണം, ഉയർന്ന അധികാരം കൈയാളണം. അങ്ങനെ ചിന്തിക്കുന്ന അമ്മമാരിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഇവിടെ ഉണ്ണിയുടെ അമ്മ എന്നാണ് പറയുന്നത് അല്ലേ. ഉയരങ്ങൾ കീഴടക്കണമെന്ന് അമ്മ പറയുമ്പോഴും അത് സ്വാർത്ഥത നിറഞ്ഞ സ്വകാര്യമായ ഉയർച്ചയെ അല്ല അമ്മ സൂചിപ്പിക്കുന്നത്. ധനസമ്പാദനമല്ല ഉദ്ദേശിക്കുന്നത്, രാജ്യത്തിനു വേണ്ടി എന്താണ് നൽകാൻ കഴിയുക അതായിരിക്കണം തൻ്റെ മകൻ്റെ ഉയർച്ച. അതിലൂടെയാകണം തൻ്റെ മകൻ്റെ ഉയർച്ച എന്ന് ചിന്തിക്കുന്ന വിശാലമായൊരു ഹൃദയം ഈ അമ്മയിൽ നമുക്ക് കാണാം അല്ലേ. അങ്ങനെ തൻ്റെ കുഞ്ഞ്, താൻ പ്രസവിച്ച കുഞ്ഞ് തൻ്റേതു മാത്രമാണ് എന്ന ചിന്ത സ്വാർത്ഥതയാണ് എന്ന് കരുതുന്ന അമ്മ ഏതൊരു മാതൃത്വത്തിനും അല്ലെങ്കിൽ മാതൃത്വത്തിൻ്റെ തന്നെ മകുടോദാഹരണമായി നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ താൻ നൊന്തുപെറ്റ മകനെ രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിക്കുകയാണ് ഉണ്ണിയുടെ അമ്മ.
ഇല്ലത്തെ ഒതുക്കമുള്ള ഇടനാഴികളിൽ നിന്ന് അധികം പുറത്തു കടക്കാത്ത സ്ത്രീ. അവർ അമ്മയാണ്, അമ്മമാരുടെ പരമ്പരയിലെ ഒരു കണ്ണിയാണ്. തന്നിൽ നിന്നു പിറന്ന മകൻ തൻ്റേതു മാത്രമല്ലെന്ന തിരിച്ചറിവ് ആ അമ്മയെ ദേവിയാക്കുന്നു. അല്ലേ, തികച്ചും പരിമിതമായ സാഹചര്യങ്ങളിൽ ഇല്ലത്തിൻ്റെ ഇടുങ്ങിയ ഇടനാഴികളിൽ മാത്രം കഴിഞ്ഞുകൂടിയിരുന്ന ആ അമ്മ, പുറം ലോകത്തെക്കുറിച്ച് അധികമൊന്നും അറിയാനിടയില്ലാത്ത ഗ്രാമത്തിലെ സാധാരണയായ ഒരു സ്ത്രീ, വിശാലമായ തലത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അവിടെയാണ് അറിവ് സാർത്ഥകമാകുന്നത്. ഒരുപാട് പഠിച്ചതുകൊണ്ടോ ഡിഗ്രികൾ നേടിയതുകൊണ്ടോ കാര്യമില്ല, ഇത്തരത്തിൽ അതിർത്തികളെ ഭേദിച്ച് മനസ്സ് വിശാലമാകുമ്പോഴാണ് ആ വിജ്ഞാനം പൂർണ്ണമാകുന്നത്. അങ്ങനെ വിജ്ഞാനം കൊണ്ട് സമ്പന്നയാണ് ഇവിടെ ഉണ്ണിയുടെ അമ്മ. തൻ്റെ മകനെ രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിക്കാനുള്ള ആ മനസ്സിൻ്റെ ധൈര്യം ഇവിടെ അമ്മ കാണിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇടനാഴികളിൽ നിന്ന്, ഇല്ലത്തിൻ്റെ ഇടുങ്ങിയ ഇടനാഴികളിൽ നിന്ന് അധികം പുറത്തു കടക്കാത്ത ആ അമ്മ യഥാർത്ഥത്തിൽ ആരാണ്? ദേവി തന്നെയാകുന്നു എന്നാണ്. അല്ലേ, ഒരു മനുഷ്യസ്ത്രീ ദേവിക്ക് സമാനമായി തീരുക ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെയാണ്. തനിക്കു പിറന്ന മകൻ തൻ്റേതു മാത്രമല്ല, ഈ രാഷ്ട്രത്തിനു വേണ്ടി കൂടിയാണ് അവൻ ജനിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകുന്ന ഏതൊരു അമ്മയും ദേവിക്ക് സമാനമാണ് എന്നാണ് പറയുന്നത്. അമ്മമാരുടെ പരമ്പരയിലെ ഒരു കണ്ണിയാണ് അവർ. ആദ്യമായി ഗ്രാമത്തോട് യാത്ര പറയുമ്പോൾ മനസ്സ് നിശൂന്യമാക്കാൻ ശ്രമിച്ചു. ഞാൻ എങ്ങും പറന്നകലുന്നില്ല, എപ്പോഴും അമ്മയോട് ഒപ്പമാണ്. ഇനിയും മുറിച്ചു മാറ്റാത്ത പൊക്കിൾ കൊടി അതിൻ്റെ കരുത്ത് അറിയുന്നുണ്ട്. അല്ലേ, അങ്ങനെ അവൻ ഗ്രാമത്തോട് യാത്ര പറയുകയാണ്. അല്ലേ, ഉയരങ്ങൾ കീഴടക്കാൻ, അവൻ്റെ തന്നെ ഭാഷയിൽ നക്ഷത്രപദങ്ങൾ തേടാൻ അവൻ തയ്യാറാവുകയാണ്. അങ്ങനെ ആദ്യമായി അവൻ ഗ്രാമത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. മനസ്സ് നിശൂന്യമാക്കാൻ ശ്രമിച്ചു. അല്ലേ, തികഞ്ഞും ശാന്തമാക്കാൻ അവൻ ശ്രമിക്കുകയാണ്, അമ്മയിൽ നിന്ന് അകലുകയാണ്. അല്ലേ, ആ സ്നേഹവാത്സല്യത്തിൻ്റെ തണൽ മുറിച്ചു മാറ്റാൻ അവന് സാധ്യമല്ല. അല്ലേ, അതുകൊണ്ട് തന്നെ അവൻ കരുതുന്നത് ഇപ്രകാരമാണ്, താൻ എവിടേക്കും പോകുന്നില്ല, തൻ്റെ അമ്മ എപ്പോഴും കൂടെയുണ്ട്. ദൃഢമായ ആ സ്നേഹബന്ധം, അല്ലേ, മാതാവിൻ്റെ ആ വാത്സല്യം പൊട്ടാത്ത ചരടായി തന്നോടൊപ്പം തന്നെ ജീവിതയാത്രയിൽ ഉടനീളം തെളിയുമെന്ന്, അല്ലെങ്കിൽ മാർഗദീപമായി തെളിയുമെന്ന് അവനറിയാം. അതാണ് ഇനിയും മുറിച്ചു മാറ്റാത്ത പൊക്കിൾ കൊടി എന്ന് പറയുന്ന ആ വരികളിലെ സവിശേഷത കൂടി ശ്രദ്ധിക്കണം. പൊക്കിൾ കൊടിയിലൂടെയാണ് ഒരു ഗർഭസ്ഥ ശിശുവിന് അവശ്യം വേണ്ടുന്ന പോഷകാംശങ്ങൾ ലഭിക്കുക. ഇവിടെ മുറിച്ചു മാറ്റാത്ത പൊക്കിൾ കൊടി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത അദൃശ്യമായ സ്നേഹവാത്സല്യങ്ങളുടെ ആ കരുതലിൻ്റെ തണൽ ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയുകയില്ല. അമ്മയും മക്കളും തമ്മിലുള്ള ആ സ്നേഹബന്ധം അത്തരത്തിലുള്ളതാണ് എന്നാണ് നോവലിസ്റ്റ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാകട്ടെ ഉദാത്തമായ ഒരു പ്രയോഗമായി മാറുകയും ചെയ്യുന്നു. കാവിൽ തൊഴുതു ദേവി തുണ, അത് ഗ്രാമത്തിൻ്റെ ആത്മസൗന്ദര്യമാണ്. ശ്രീ മൂകാംബികാദേവിയുടെ പ്രഭാവമാവഹിക്കുന്ന ചോറ്റാനിക്കര അമ്മ, ആ അമ്മയെയാണ് കാവിൽ കുടിയിരുത്തിയിരിക്കുന്നത്. കുരിശുപള്ളിയിൽ ഹൃദയത്തിൽ വാളുമായി വ്യാകുലമാതാവിൻ്റെ ചിത്രം. ആ വേദനിക്കുന്ന മുഖത്ത് അനുഗ്രഹത്തിൻ്റെ പുഞ്ചിരി വിടർന്നു. മുന്നിൽ മെഴുകുതിരി കൊളുത്തി കുഞ്ഞുനാളിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അമ്മയാണ്. മൂന്ന് അമ്മമാർ, എല്ലാ അമ്മമാരെയും പോലെ, ഗ്രാമം പോലെ, രാജ്യം പോലെ, ഭൂമി മാതാവിൻ്റെ ചൈതന്യം എങ്ങും നിറയുന്നു. മാതൃത്വത്തിൻ്റെ മഹാശക്തി, അമ്മയെ, മഹാമായെ. അല്ലേ, വിശാലമായ ഒരു ചിന്താഗതി അവനിൽ വളർത്തിയെടുക്കാൻ അമ്മ എത്ര ശ്രമിച്ചിട്ടുണ്ട് എന്നത് ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കാം. മതങ്ങൾക്കതീതമായി, ജാതികൾക്കതീതമായി സ്വന്തം മകനെ വളർത്തിയത് രാഷ്ട്രത്തിനു വേണ്ടിയാണ്. ഇത്തരത്തിൽ ദേശകാലങ്ങൾക്കോ മതചിന്തകൾക്കോ രാഷ്ട്രഭേദങ്ങൾക്കോ അതീതമായി മനസ്സ് അതിർത്തികളെ ലംഘിക്കുമ്പോഴാണ് യഥാർത്ഥ പൗരൻ ജനിക്കുന്നത്. അതിന് പരിശ്രമിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. ഇവിടെ അത്തരത്തിൽ ഒരു ഉത്തമ പൗരനായി തൻ്റെ മകനെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് അമ്മ തന്നെയാണ്. കാവിൽ കുടിയിരിക്കുന്ന ചോറ്റാനിക്കര അമ്മ,
ഹൃദയത്തിൽ വാളുമായി നിൽക്കുന്ന വ്യാകുല മാതാവ്, സ്വന്തം മാതാവ്, ഇവരെല്ലാവരും മാതൃത്വത്തിൻ്റെ വിശാലമായ ഭൂമികയാണ് ഉണ്ണിക്ക്. അല്ലേ, രാജ്യം പോലെ, ഗ്രാമം പോലെ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഒരു രാജ്യത്തിൽ അതിർത്തികൾ ഉണ്ടാക്കുന്നത് മനുഷ്യരാണ്. എന്നാൽ വിശാലമായ ആകാശത്തു നിന്ന് വീക്ഷിക്കുമ്പോൾ ഭൂമി ഒന്നാകെ ഒറ്റക്കുഴക്കീഴിൽ കാണപ്പെടുന്നത് പോലെയുള്ള ഒരു അനുഭൂതി ഈ മൂന്നമ്മമാരും പ്രദാനം ചെയ്യുന്നു. അല്ലേ, മതങ്ങൾക്കോ ജാതികൾക്കോ അവിടെ മനുഷ്യ ഹൃദയത്തെ വേർതിരിക്കാനാവില്ല എന്ന മഹത്തായ തത്വത്തിലേക്ക്, ആ യാഥാർത്ഥ്യത്തിലേക്ക് ഉണ്ണി ഇറങ്ങി ചെല്ലുകയാണ്. മൂന്നമ്മമാരും ഒരുപോലെയാണ്. ഗ്രാമം പോലെ, രാജ്യം പോലെ, ഭൂമി മാതാവിൻ്റെ ചൈതന്യം എന്നും നിറയുന്നു. അങ്ങനെ മൂന്ന് മാതാക്കളെക്കുറിച്ചാണ് ഉണ്ണി ചിന്തിക്കുന്നത്. ഒന്ന് രാജ്യമാകുന്ന മാതാവ്, മറ്റൊന്ന് കാവിലെ ഭഗവതി, പിന്നൊന്ന് വ്യാകുല മാതാവ്. അല്ലേ, അപ്പോൾ അങ്ങനെ മൂന്ന് അമ്മമാരിലും നിറയുന്ന ചൈതന്യം ഒന്നാണെന്ന് തിരിച്ചറിയുന്ന ഉണ്ണി മതങ്ങൾക്കും ജാതികൾക്കും അതിർത്തികൾക്കും അതീതമായ വളർന്നു വരുന്ന മനുഷ്യത്വത്തിൻ്റെ പ്രതീകം തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. മഹാനഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് വലിച്ചെറിയാതെ സൂക്ഷിച്ചു. പഠനത്തിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടാതെ ഹോസ്റ്റലിൻ്റെ അതിരുകളിൽ ഒതുങ്ങി. ബിരുദവും ബിരുദാനന്തര ബിരുദവും, സമർത്ഥനായ വിദ്യാർത്ഥി എന്ന് പേരുകേട്ടു. ഗവേഷണ പഠനത്തിന് സ്കോളർഷിപ്പ് തേടി വന്നു. അമ്മയുടെ പ്രാർത്ഥന, അനുഗ്രഹം, ഓരോ ഘട്ടത്തിലും അമ്മയുടെ പ്രോത്സാഹനം. അന്തരീക്ഷത്തിൽ നക്ഷത്രമായി പ്രഭചൊരിയാൻ അത് കരുത്തായി. മഹാനഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് സ്വയം വലിച്ചെറിയപ്പെടാതിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അല്ലേ, കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, അല്ലേ, യുവത്വത്തിന് അത് സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ വാതായനമാണ്. അല്ലേ, പുറം ലോകം അവരുടെ മുന്നിൽ മായക്കാഴ്ചകൾ കാണിച്ച് അവരെ ആകർഷിക്കും. അല്ലേ, അതൊരു കൺകെട്ട് വിദ്യ തന്നെയാണ്. അല്ലേ, മനോഹരമായ മായക്കാഴ്ചകൾ ഏതൊരു യുവാവിനെയും ആഗ്രഹിക്കും. ചതിക്കുഴികൾ അതിനകത്തുണ്ടാകാം. പക്ഷേ ഇതിൽ നിന്നെല്ലാം അവനെ മാറ്റി നിർത്തിയത് അമ്മയുടെ സ്നേഹവാത്സല്യമാണ്, ആ കരുതലാണ് എന്നാണ് പറയുന്നത്. സ്വന്തം അമ്മയുടെ കരുതൽ മാത്രമല്ല, ഭൂമി മാതാവിനോട് തൻ്റെ രാഷ്ട്രത്തോടുള്ള ദേശസ്നേഹവും ആ ബോധവും കൂടിയാണ് അവനെ അത്തരത്തിൽ ഉത്തരവാദിത്വമുള്ളവനാക്കി മാറ്റിയത്. പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിരുകളിൽ, ഹോസ്റ്റലിൻ്റെ അതിരുകളിൽ ഒതുങ്ങാൻ അവനെ പ്രേരിപ്പിച്ചത്. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. സ്കോളർഷിപ്പ് അവനെ തേടിയെത്തി. ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹമാണ്. കാവിലെ അമ്മ, അല്ലെങ്കിൽ കുരിശുപള്ളിയിലെ വ്യാകുല മാതാവിൻ്റെ അനുഗ്രഹം, സ്വന്തം അമ്മയുടെ പ്രാർത്ഥന, ഇതെല്ലാം തൻ്റെ ജീവിതത്തിലുടനീളം താങ്ങും തണലുമായി പിന്തുടരുന്നത് അവൻ അറിയുകയാണ്. ഓരോ ഘട്ടത്തിലും അമ്മയുടെ പ്രോത്സാഹനം. അന്തരീക്ഷത്തിൽ നക്ഷത്രമായി പ്രഭചൊരിയാൻ അത് കരുത്തായി. അല്ലേ, ജീവിത വിജയം അവൻ നേടിയെടുക്കുമ്പോൾ അതിന് കരുത്തായി നിന്നത് ആരാണ്? തൻ്റെ അമ്മയുടെ പ്രോത്സാഹനമാണ്. ആ അന്തരീക്ഷമാണ് തന്നെ ജീവിത വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് ഉണ്ണി തിരിച്ചറിയുന്നു. ഉണ്ണി പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞിട്ടേയുള്ളൂ, ഇനി വീണു കിട്ടുന്ന സന്ദർഭങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തണം. നാടും നഗരവും നേരിട്ട് കാണണം. ഇന്ത്യ എന്താണെന്ന് അറിയണം. അറിവുകൾക്കപ്പുറത്ത് യഥാർത്ഥമായ ജ്ഞാനം സ്വന്തമാക്കണം. കുട്ടിക്കാലത്ത് ഓതിപ്പഠിച്ച തത്വങ്ങൾ അനുഭവങ്ങളിലൂടെ മനസ്സിൽ വേരോടണം. എങ്കിലേ ഭൂമിയുടെ അതിരുകൾ ഭേദിച്ച് ആകാശങ്ങളിലേക്ക് പറക്കുമ്പോൾ ഈ മണ്ണിൻ്റെ മഹത്വം താരതമ്യങ്ങളില്ലാത്തതാണെന്ന സംസ്കാരം ശക്തി പകരും. ഈ ഒരു ഉപദേശം കഥാപാത്രമായ ഉണ്ണിക്ക് മാത്രമുള്ളതല്ല, നമുക്കെല്ലാവർക്കും ഉള്ളതാണ്, വരും തലമുറകൾക്കുള്ളതാണ്. പുസ്തകങ്ങളിലുള്ള വായിച്ചറിവല്ല, ഇനി വീണു കിട്ടുന്ന സന്ദർഭങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തി താൻ നേടിയെടുത്ത അറിവുകൾ നേരിട്ട് കാണണം. നാടും നഗരവും നേരിട്ട് കാണണമെന്നാണ്. അല്ലേ, പുസ്തകങ്ങളിലുള്ള അറിവ് അറിവായി തന്നെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കും, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അല്ലേ, ഉപരിപഠനത്തിൽ ഉന്നത വിജയം നേടിയതിൽ ഒട്ടും കാര്യമില്ല എന്നാണ് ഇവിടെ അമ്മ പറയുന്നത്. അവൻ നേടിയെടുത്ത ആ വിജയം പൂർണ്ണമാകണമെങ്കിൽ താൻ നേടിയെടുത്ത ആ അറിവ് നേരിട്ട് അനുഭവിച്ചും കണ്ടും മനസ്സിലാക്കണമെന്ന ഉപദേശമാണ് പിന്നീട് അമ്മ ഉണ്ണിക്ക് നൽകുന്നത്. ഇന്ത്യ എന്താണെന്ന് അറിയണം. തൻ്റെ രാജ്യമാണത്. അല്ലേ, തനിക്ക് ജന്മം നൽകിയ ആ രാജ്യം എന്താണെന്ന് അറിയണം. താൻ നേടിയെടുത്ത അറിവ് എപ്രകാരം തൻ്റെ മാതൃരാജ്യത്തിന് പ്രയോജനപ്പെടുമെന്ന് മനസ്സിലാക്കണമെന്നാണ്. അറിവുകൾക്കപ്പുറത്ത് യഥാർത്ഥമായ ജ്ഞാനം സ്വന്തമാക്കണം. അറിവ്
പാഠശാലകളിലൂടെ സർവകലാശാലകളിലൂടെ എല്ലാം നമ്മൾ നേടിയെടുക്കുന്നതാണെങ്കിൽ ജ്ഞാനം എന്നുള്ളത് നാം അനുഭവത്തിലൂടെ നേരിട്ട് ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെയുള്ള ജ്ഞാനമാണ് നേടേണ്ടത് എന്നിവിടെ അമ്മ മകനെ ഉപദേശിക്കുകയാണ്. കുട്ടിക്കാലത്ത് ഓതിപ്പഠിച്ച തത്വങ്ങൾ അനുഭവങ്ങളിലൂടെ മനസ്സിൽ വേരോടണം അല്ലേ. ഓതിപ്പഠിക്കുക, വേദങ്ങളും അല്ലെങ്കിൽ ഉപനിഷത്തുക്കളുമെല്ലാം പാരമ്പര്യ രീതിക്കനുസരിച്ച് നീ പഠിച്ചിട്ടുണ്ടാകാം, പക്ഷേ അതൊന്നുമല്ല ജ്ഞാനം. ബ്രാഹ്മണ്യത്തിൽ അഹങ്കരിക്കാതെ ഓതിപ്പഠിച്ച തത്വങ്ങളെല്ലാം അനുഭവങ്ങളിലൂടെ മനസ്സിൽ വേരോടണം അല്ലേ. പഠിച്ച കാര്യങ്ങൾ, അത് ഉപനിഷത്തുക്കളാകട്ടെ വേദങ്ങളാകട്ടെ, അത് അനുഭവത്തിലൂടെ ഉള്ളിൽ വേരാഴ്ത്തുമ്പോഴാണ് ആ ജ്ഞാനം പൂർണ്ണമാകുന്നത് എന്ന മഹത്തായ ഒരു ഉപദേശം ഉണ്ണിക്ക് നൽകുകയാണ് അല്ലേ. ഉണ്ണി ഇപ്പോൾ വിജയത്തിൻ്റെ കൊടുമുടിയിലാണ്. എല്ലാം നേടി എന്നുള്ള അഹങ്കാരം അവനിൽ ജനിക്കാതിരിക്കണമെങ്കിൽ ആ അറിവ് അനുഭവമാക്കി മാറ്റുന്ന ജ്ഞാനം അവനിൽ വളർത്താനും അമ്മ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. എങ്കിലേ ഭൂമിയുടെ അതിരുകൾ ഭേദിച്ച് ആകാശത്തിലേക്ക് പറക്കുമ്പോൾ ഈ മണ്ണിൻ്റെ മഹത്വം താരതമ്യങ്ങളില്ലാത്തതാണെന്ന സംസ്കാരം ശക്തി പകരൂ. വളരെ പ്രധാനപ്പെട്ട വരികളാണിത്. ഭൂമിയുടെ അതിരുകൾ ഭേദിക്കുക, ജ്ഞാനം നേടുമ്പോൾ നമ്മൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അറിവ് വർദ്ധിക്കും തോറും മനസ്സിൽ ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ എന്ന ചിന്തയാണ് ഇന്ന് പലപ്പോഴും കടന്നുകൂടുക. പക്ഷേ ഇവിടെ യഥാർത്ഥ ജ്ഞാനം എന്നത് അനുഭവങ്ങളിലൂടെ നേടിയെടുക്കുന്ന ജ്ഞാനം അതിരുകളെ ഭേദിക്കാനാണ് പര്യാപ്തമാകുക. അങ്ങനെ അതിരുകൾ ഭേദിച്ച് ആകാശത്തിലേക്ക് പറക്കുമ്പോൾ ഈ മണ്ണിൻ്റെ മഹത്വം താരതമ്യങ്ങളില്ലാത്ത സംസ്കാരത്തിൻ്റെ ശക്തിയാണെന്ന് മനസ്സിലാക്കുക അല്ലേ. യഥാർത്ഥത്തിൽ ഭാരതം എന്നത് പല സംസ്കാരങ്ങളുടെയും സങ്കലനമാണ്. അങ്ങനെ ഇരിക്കെ സംസ്കാരത്തിൻ്റെ പേരിൽ, മതങ്ങളുടെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വേർതിരിവില്ലാതെ അവയെ എല്ലാം ഒന്നായി കാണുക, സംസ്കാരങ്ങളെല്ലാം തന്നെ ഒന്നാണെന്നുള്ള മഹത്തായ ചിന്തയിലേക്ക് എത്തിച്ചേരണമെന്നാണ്. അങ്ങനെ ഏകലോകമെന്ന വിശാലമായ ആശയത്തിൻ്റെ പ്രയോക്താവാകണം തൻ്റെ പുത്രൻ എന്നൊരു ചിന്തയാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. താൻ ജന്മം നൽകിയ മകൻ തൻ്റേതു മാത്രമല്ല ഈ രാഷ്ട്രത്തിനു വേണ്ടിയുള്ളതാണ് എന്ന് അമ്മ പറയുമ്പോഴും ആ മകൻ്റെ വളർച്ച ഇത്തരത്തിലുള്ളതാകണം എന്നൊരു ചിന്ത കൂടി അമ്മയിലുണ്ട്. അതിർത്തികളില്ലാതെ ഭൂമിയെ ഒന്നായി കാണുക, അങ്ങനെ എല്ലാ സംസ്കാരങ്ങളും ഒന്നാണെന്ന ആശയത്തിൽ വേരൂന്നുക, അതോടൊപ്പം സംസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക, ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരുന്ന ഒരു പുത്രന് മാത്രമേ ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമി മാതാവിൻ്റെ പുത്രനാകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയൊരു പുത്രനെയാണ് ഈ അമ്മയ്ക്ക് രാഷ്ട്രത്തിന് സമർപ്പിക്കേണ്ടത്. അമ്മയുടെ വാക്കുകൾ ഭൂമിയുടെ ശബ്ദമാണ്. ചരിത്രമുറങ്ങുന്ന പർവ്വതങ്ങളും താഴ്വരകളും താണ്ടി തിരക്കേറിയ തെരുവീഥികളും പ്രശാന്തമായ കടലോരവും പിന്നിട്ടു. ജൂഹു ബീച്ചിൽ ഒരു സായാഹ്നം, പല ഭാഷകളും വേഷങ്ങളും തിമർത്താടിയ കടൽക്കരയിൽ ഒഴിഞ്ഞുമാറി ഏകാന്തമായ ഇരിപ്പിടം. അസ്തമയം നോക്കിയിരുന്നു, സൂര്യൻ്റെ ചുവപ്പ് എവിടെയും ഒരുപോലെ. തിരമാലയുടെ ശബ്ദത്തിന് ഒരേ രാഗം, കാറ്റിന് എങ്ങും കുളിർമ. ആ സൗന്ദര്യത്തിൽ ലയിച്ചു. അമ്മ നൽകിയ ആ ഉപദേശം, ആ വാക്കുകൾ ഭൂമി മാതാവിൻ്റെ കൂടി ശബ്ദമായി മകൻ തിരിച്ചറിയുകയാണ്. അമ്മ പറഞ്ഞതെന്താണോ അത് അതേപടി ഉൾക്കൊള്ളുകയാണ് ഇവിടെ മകൻ. താനൊരു യഥാർത്ഥ പുത്രനാവുക, ഈ ഭാരതാംബയുടെ മകനായിത്തീരുക എപ്രകാരമാണ് എന്ന് ഉണ്ണി മനസ്സിലാക്കുകയാണ്. ചരിത്രമുറങ്ങുന്ന പർവ്വതങ്ങളും താഴ്വരകളും താണ്ടി തിരക്കേറിയ തെരുവീഥികളും പ്രശാന്തമായ കടലോരവും പിന്നിട്ടു. അങ്ങനെ അവൻ നേടിയ അറിവിനെ അനുഭവങ്ങളിലൂടെ ജ്ഞാനമായി അവൻ ഉൾക്കൊള്ളുകയാണ്. ജൂഹു ബീച്ചിലെ ഒരു സായാഹ്നം, തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഏകാന്തമായ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ആ സായാഹ്നത്തിൻ്റെ സൗന്ദര്യത്തെ അവൻ മുഖരുകയാണ്. സൂര്യൻ്റെ ചുവപ്പ് എവിടെയും ഒരുപോലെ അല്ലേ. ആ കാലസാക്ഷി എന്ന് പറയാവുന്ന സൂര്യൻ എല്ലാവരിലും ഒരുപോലെയാണ് തൻ്റെ പ്രകാശം വിതറുന്നത് അല്ലേ. അവിടെ ഭേദങ്ങളില്ല അല്ലേ. എല്ലാവരിലും തുല്യമായി പ്രകാശം ചൊരിയുന്ന സൂര്യൻ,
തിരമാലയുടെ ശബ്ദത്തിന് ഒരേ രാഗമാണ്, കാറ്റിന് എങ്ങും കുളിർമ. അങ്ങനെ പ്രകൃതി ബിംബങ്ങളെല്ലാം തന്നെ ഏകത്വത്തിൽ ലയിക്കുമ്പോൾ മനുഷ്യൻ മാത്രം എന്തിന് വേറിട്ട് ചിന്തിക്കണം അല്ലേ? അങ്ങനെ ദേശകാലങ്ങൾക്ക് അതീതമായ അതിരുകളില്ലാത്ത ഒരു ഭൂമിയെ സ്വപ്നം കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഉത്തമ പൗരനായി മാറാൻ അമ്മയുടെ വാക്കുകൾ അവന് കരുത്തു പകരുകയാണ്. ആ ജീവിത സത്യം പകർന്നു തന്ന സൗന്ദര്യത്തിൽ അവൻ ലയിച്ചിരുന്നു പോകുന്നു. ഇത്രയുമാണ് ഭൂമിയുടെ സ്വപ്നം എന്ന പാഠത്തിൻ്റെ ആശയം. ഗ്രാമീണമായ ഭംഗിയും നന്മയും അതോടൊപ്പം ഭാരതീയ സംസ്കാരത്തിൻ്റെ അംശങ്ങളും ഈ പാഠഭാഗത്ത് ഉൾക്കൊണ്ടിരിക്കുന്നതായി കാണാം. എല്ലാ സംസ്കാരങ്ങളും ഒന്നായിത്തീരുന്ന ആ ആർഷ സംസ്കാരത്തിൻ്റെ ഭാഗഭാക്കാവുക, അതുപോലെ എല്ലാ മതങ്ങളും തുല്യമാണ് എന്ന രീതിയിലുള്ള മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശവും ഈ പാഠഭാഗത്ത് നമുക്ക് ദർശിക്കാവുന്നതാണ്. ഭൂമിയാകെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായി അമ്മയെ കാണുകയാണ്. സ്വന്തം അമ്മ മാത്രമല്ല, നാം പിറന്ന നമ്മുടെ ജന്മദേശവും അമ്മ തന്നെയാണ്. ആ അമ്മയുടെ വിളികൾക്കാണ് നമ്മൾ കാതോർക്കേണ്ടത്. അങ്ങനെ ഏകലോക സങ്കല്പത്തിൽ ഉത്തമ പൗരനായി വളരേണ്ടതിൻ്റെ ആഹ്വാനവും ഈ പാഠഭാഗത്ത് ദർശിക്കാവുന്നതാണ്. പാഠഭാഗം എല്ലാവരും ശ്രദ്ധാപൂർവം വായിക്കുക. വളരെയധികം പ്രധാനപ്പെട്ട വരികളും സന്ദേശങ്ങളും ആശയങ്ങളും ഈ പാഠഭാഗം ഉൾക്കൊള്ളുന്നുണ്ട്. അതും ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.